ഇപ്പൊ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് മിന്നൽ മുരളി. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന സോഫിയോ പോൾ നിർമ്മിക്കുന്ന മിന്നൽ മുരളിയുടെ ടീസറാണ് ഇപ്പൊ മലയാള സിനിമയിലെ ചർച്ചാ വിഷയം. ചർച്ചയാവാനുള്ള പ്രധാന കാരണം മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമ എന്ന പേരോടുകൂടിയാണ് മിന്നൽ മുരളി എത്തിയിരിക്കുന്നത്. ടൊവിനോ നായക വേഷത്തിലെത്തുന്ന മിന്നൽ മുരളിയുടെ ടീസർ നമുക്ക് 10 പോയിന്റിലൂടെ ഡീകോഡ് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുകയോ ശ്രദ്ധിക്കാതെ പോയോ ചെയ്ത 10 പോയിന്റുകൾ. പോയിന്റ് നമ്പർ 1, മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സ്റ്റോറി ആയിരിക്കും മിന്നൽ മുരളി എന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോയ്ക്ക് ഒരു മലയാള പരിവേഷം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടീസറിൽ ശ്രദ്ധിക്കാൻ സാധിക്കും, ടൊവിനോ ആ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായി മാറുമ്പോൾ അതിൽ മുണ്ടും ഷർട്ടും തോർത്തുകൊണ്ട് മുഖം മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ്യൂമിലും ഒരു മലയാളം സൂപ്പർ ഹീറോ പരിവേഷം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 2, സൂപ്പർ ഹീറോ കഥാപാത്രം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ ശക്തിയും കഴിവും ഉണ്ടായിരിക്കാം. ഈ ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മിന്നൽ മുരളി എന്ന കഥാപാത്രത്തിന് ഫ്ലാഷ് എന്ന സൂപ്പർ ഹീറോവുമായി നല്ല സാമ്യം തോന്നുന്നു. ബിജുകുട്ടൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജുകുട്ടൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന ഏതോ ഒരു ശക്തി, ഒരു പക്ഷേ അത് മിന്നൽ മുരളിയുടെ കഴിവായിരിക്കാം. പോയിന്റ് നമ്പർ 3, ടീസറിന്റെ തുടക്കത്തിൽ ഒരു മോഷണ ശ്രമത്തെക്കുറിച്ചും മോഷണം നടത്തിയത് മിന്നൽ മുരളിയാണ് എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ പക്ഷേ നാട്ടുകാർ ബസ്സിൽ മിന്നൽ മുരളി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യമെന്നും സിമെന്റിന്റെ പരസ്യത്തിൽ മിന്നൽ മുരളിയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതും ജനങ്ങൾക്കിടയിൽ മിന്നൽ മുരളിക്ക് ഒരു സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ മോഷണവും ഈ കാര്യവും കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു റോബിൻഹുഡ് സാധ്യത തള്ളിക്കളയാനാവില്ല. പോയിന്റ് നമ്പർ 4, സാധാരണഗതിയിൽ ബേസിൽ സിനിമകളിൽ കാണുന്ന ഒരു രീതിയാണ് ഇതുവരെ എങ്ങും കാണാത്ത, നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു വ്യത്യസ്തമായ സ്ഥലത്തിൽ കഥ പറയുക, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു നാട്ടിൽ കഥ അവതരിപ്പിക്കുക എന്നുള്ളത്. അതിന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ബിജുക്കുട്ടൻ ഇരിക്കുന്ന ഓട്ടോയുടെ നമ്പറാണ്. KM എന്നാണ് തുടങ്ങുന്നത്. കുറുക്കം മൂലം എന്ന ഒരു നാടിനെയാണ് സംവിധായകൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പോയിന്റ് നമ്പർ 5, 1990 കാലഘട്ടങ്ങളിലെ വേഷവിധാനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്ന അതേ സാഹചര്യത്തിലാണ് 90s നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത, എന്നാൽ 2000s നമുക്ക് സുപരിചിതമായ സുനാമി എന്നുപോലുള്ള വാക്കുകൾ, അല്ലെങ്കിൽ അതാ കഥാപാത്രങ്ങളെ കൊണ്ട് മെൻഷൻ ചെയ്യിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടൊരു കാലഘട്ടം പറയാതിരുന്നു കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ടുള്ള പല ലോജിക്കുകളിൽ നിന്നും സിനിമയെ ഈസി ആയിട്ട് ഊരികൊണ്ടുവരാൻ സംവിധായകന് സാധിക്കും. പോയിന്റ് നമ്പർ 6, സൂപ്പർ ഹീറോ സിനിമകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആക്ഷൻ സീക്വൻസ്, അല്ലെങ്കിൽ സ്റ്റണ്ട് സീനുകൾ എന്നുള്ളത്. അത് ഈ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ നെറ്റ്ഫ്ലിക്സ് സീരീസിലെ ലൂസിഫറിന്റെ ആക്ഷൻ ഡയറക്ടറായ ബ്ലാഡ് റിംബർഗിനെ അവർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. പോയിന്റ് നമ്പർ 7, ഒരു സൂപ്പർ ഹീറോ പരിവേഷമായിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിൽ ഒതുക്കി നിർത്താതെ ഹിന്ദി, തമിഴ്, തെലുങ്കു, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ റിലീസിനാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോയിന്റ് നമ്പർ 8, ഒരു സൂപ്പർ ഹീറോ സ്റ്റോറി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സൂപ്പർ ഹീറോയ്ക്ക് ഈക്വലോ, അല്ലെങ്കിൽ മുകളിലോ നിൽക്കുന്ന വില്ലന്മാർ വളരെ ആവശ്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജോക്കർ പോലുള്ള കഥാപാത്രങ്ങൾ അല്ലേ. പക്ഷേ ഈ മിന്നൽ മുരളിയുടെ ടീസറിന്റെ കാര്യത്തിൽ നായകന് ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രത്തെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. ഇതിനിടയിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായ ഗുരു സോമസുന്ദരനാണ് ഇതിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പോയിന്റ് നമ്പർ 9, നമ്മൾ സൂപ്പർ ഹീറോ കഥാപാത്രമാണ് എന്ന് പറഞ്ഞു, പക്ഷേ സൂപ്പർ ഹീറോ കഥാപാത്രത്തിന് അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ മുഖംമൂടിയതുമാണ് ടീസറുകളും പോസ്റ്ററുകളും ആദ്യം കാണിച്ചത്. പക്ഷേ ടീസറുകളുടെ തുടക്കത്തിൽ ഒരു മുഖംമൂടി വെട്ടി ചെയ്യുന്നതും ഡ്രസ്സ് കട്ട് ചെയ്തതുമായിട്ടുള്ള ചില ഷോർട്സുകൾ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ മിന്നൽമുരളിയുടേതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. പോയിന്റ് നമ്പർ 10, ഈ സിനിമയുടെ ഷൂട്ട് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. മലയാള ഇൻഡസ്ട്രിയുടെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന ഈ സിനിമയിൽ ഇനിയും പലതും സംഭവിക്കാം, പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ കണ്ടതൊന്നും ആയിരിക്കില്ല ഈ സിനിമ. ക്ലൈമാക്സ് അടക്കമുള്ള പല രംഗങ്ങളും ഇനിയും ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കിങ്ങിലാണ് ടൊവിനോ എന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയ്ക്ക് വളരെ ശുഭപ്രതീക്ഷ തരുന്ന, അല്ലെങ്കിൽ പുതിയൊരു അനുഭവം തന്നെയായിരിക്കും മിന്നൽ മുരളി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ ഈ ഡീകോഡ് ചെയ്ത 10 പോയിന്റുകളല്ലാതെ മറ്റു പോയിന്റുകൾ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചെത്തുന്നതായിരിക്കും.